വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിഴിച്ച ചെളി പുതിയ രീതിയിലേക്ക് ഓക്കെ ഗായ്സ്. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ നമ്മൾ എവിടെ പോവാ? അപ്പൊ നമ്മള് ഇന്ന് ഇന്ന് എനിക്ക് ഫിഫ്ത് മന്തിലെ ചെക്കപ്പ് ഉണ്ട്. അപ്പൊ നമ്മള് മറ്റേ ആലപ്പുഴയിലായിരുന്നല്ലോ കാണിച്ചോണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് ഡെലിവറി നമ്മൾ കോട്ടയത്തേക്ക് ആക്കാം എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വെച്ചാണ് ഇരിക്കുന്നത്. ഇന്ന് ഇലക്ഷനാണ് പുതുപ്പള്ളിയിലെ. അപ്പം ഇലക്ഷൻ്റെ വോട്ടെടുപ്പാണ്. അപ്പോൾ തിരക്കുണ്ടോ ഒന്നും അറിയില്ല. അപ്പോൾ എന്തായാലും അമ്മ വന്നൊരു 10 മണിക്ക് ആകുമ്പോൾ പോവാം. ഒ പിയിൽ കാണിക്കാമെന്നാണ് വെക്കുന്നത്. നമുക്ക് നല്ലൊരു ഡോക്ടർ ഏതാന്ന് നോക്കണം, എന്നിട്ട് കാണിച്ചു തുടങ്ങണം. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ പിന്നെ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ലീവ് വേണം. അപ്പം അത്രയും ചടങ്ങുണ്ട്, നമുക്ക് പോകാനുള്ള ബുദ്ധിമുട്ടും. പിന്നെ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസമായിട്ട് അവിടെ ഇവിടെയൊക്കെ പെയിൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കാണിക്കണമല്ലോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു എമർജൻസി ആയിട്ട് പോയി കാണിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്ത് കാണിച്ചിട്ട് പെട്ടെന്ന് ചെല്ലുമ്പോഴത്തേക്ക് അവർക്കൊരു ഇതായിരിക്കും. അപ്പോൾ 5th month ആയതുകൊണ്ട് തന്നെ ഇനി സ്കാനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് മാറ്റാമെന്ന് വിചാരിച്ചായിരുന്നു ഇരുന്നിരുന്നത്. പക്ഷേ എൻ്റെ ഹെൽത്തിന് വയ്യാഴികയാണ്. അപ്പോൾ അത്രയും ദൂരം എനിക്ക് ട്രാവൽ ചെയ്യാനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കോട്ടയത്തേക്ക് ഓ അപ്പോൾ നമ്മൾ എന്തായാലും കോട്ടയത്തേക്ക് കാണിക്കുകയാണ്. അപ്പോൾ അതിന് ഇന്ന് പോവാണ്. അപ്പോൾ എന്താ പറയുക, അത്രയൊക്കെയുള്ളൂ. അപ്പം നമ്മൾ റെഡി ആവണം. ഞാൻ ചങ്കുട്ടീനെ ഒന്ന് കുളിപ്പിക്കണം. അപ്പം നമ്മൾ റെഡി ആവട്ടെ, എന്നിട്ട് നമുക്ക് ഇറങ്ങുന്ന സമയത്തേക്ക് ബാക്കി വീഡിയോ ആയിട്ട് വരാം കേട്ടോ. എന്നിട്ട് പറ്റുന്ന അത്രയും ഞാൻ മാക്സിമം എടുക്കാൻ ട്രൈ ചെയ്യാം. ഞാൻ എന്തായാലും രാവിലെ കുളിച്ചു. അപ്പോൾ ചങ്കുട്ടീനെയും കുളിക്കണം, വിശാലിനെയും റെഡി ആവണം, കഴിക്കണം. അത്രയും കൂടെ പരിപാടി സിനിമ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റെഡി ആയിട്ടൊന്ന് ഇറങ്ങട്ടെ കേട്ടോ. അപ്പം എന്നിട്ട് സെറ്റ് ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, ഇൻട്രോയ്ക്ക് അത് പറഞ്ഞ പോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല. അത് അമ്മ ആഫ് ഡേ ലീവ് എടുത്ത് വരേണ്ട വന്നു ഗായ്സ്. ഞാൻ വിശാലിനും കുഞ്ഞും കൂടെ കുളിച്ചൊരുങ്ങിയൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളുടെ ഒപ്പി ടൈം കഴിഞ്ഞു പോയിരുന്നു. നമ്മുടെ ഇവിടെ നല്ല ദൂരം ഉണ്ട് കേട്ടോ മെഡിക്കൽ കോളേജിലോട്ടൊക്കെ. അപ്പം സിസേറിനായതുകൊണ്ട് തന്നെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിലോട്ടേ മാറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്രാവശ്യം അവിടെ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചിലപ്പോൾ മാറ്റം പറയാൻ പറ്റത്തില്ല, എൻ്റെ സ്വഭാവമാണ്, എനിക്ക് ഭയങ്കര പേടിയാണ്. ഓഫ് കോഴ്സ് മെഡിക്കൽ കോളേജുകളിൽ കാണിക്കും. അതെന്തായാലും വിട്ടേര്. അപ്പം അമ്മ ആഫ് ഡേ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരുവല്ലയിൽ നിന്ന് കുറേ നാൾ കൂടിയിരുന്നിട്ടാണ് പുറത്തുനിന്ന് ഇച്ചിരി ബിരിയാണി കഴിക്കുന്നത്. കുഞ്ഞിനെ എനിക്ക് അറിയില്ല, ചങ്കുട്ടി ബിരിയാണി അത്ര കൊതിയോടെ കഴിച്ചു. കാരണം അവന് 1 മാസം കഴിഞ്ഞു കുഞ്ഞിന് എന്തെങ്കിലും ഒരു ടേസ്റ്റി കൊടുത്തിട്ട്. കാരണം കഞ്ഞി പപ്പടം മോരി തന്നെ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏത് കുഞ്ഞിനാണെങ്കിലും സങ്കടം വരും ഗൈസ്. അപ്പോൾ അങ്ങനെ ഒരു ലേശം റൈസ് ഇട്ട് കൊടുത്ത് അവനെ കഴിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ അമ്പലപ്പുഴയിലെത്തി. ഇപ്പം ഡോക്ടർ നോക്കുന്നത് അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ പടിഞ്ഞാറ നടയുടെ അവിടെ കേട്ടോ. അപ്പോൾ അവിടുന്ന് മാറ്റി ഞങ്ങൾ അവിടെ പോയി ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ പറഞ്ഞു 5th month സ്കാനിങ്ങും കൂടെ ചെയ്തേക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. അപ്പോഴത്തേക്ക് അമ്മ ഈ ബാത്റൂം മരുന്ന് പോവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് കാണണം അവനകത്താണ് കേട്ടോ സ്കാൻ ചെയ്യുന്ന ഇവിടെ. അപ്പോൾ 5th month സ്കാനിങ് ആയതുകൊണ്ട് ഞാൻ വല്ലാണ്ട് പ്രതീക്ഷിച്ചു. ചങ്കുട്ടിയുടെ മുഖവും കൈയും കാലും ഒക്കെ എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതൊക്കെ ഒരു അമ്മയുടെ അവകാശങ്ങളാണ് ഗൈസ്. പക്ഷേ ഇവിടെ ഒന്നും എന്നെ കാണിച്ചില്ല. പെട്ടെന്ന് പെട്ടെന്ന് അവരെടുത്തു. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പോട്ടെ സാരില്ല, അവരെ തിരക്കൊണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് ഫോട്ടോയിൽ കാണാൻ പറ്റുമല്ലോ എന്ന് ഞാൻ ഓർത്തു. സ്കാനിങ് റിപ്പോർട്ട് കിട്ടിയപ്പോൾ അതിനകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫുള്ള് ഡീറ്റെയിൽസും ഡോക്ടറിനുള്ള ഡീറ്റെയിൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒത്തിരി എക്സ്പെക്ട് ചെയ്ത് പോയിരുന്നു, പക്ഷേ എനിക്ക് സങ്കടമായിട്ടോ. അങ്ങനെ റിസൾട്ടൊക്കെ മേടിച്ച് ഞങ്ങളിതേ അമ്പലപ്പുഴയിൽ നിന്ന് കിഴക്കേട്ടേക്ക് പോവാണ്. അപ്പം ഇവിടെ നമ്മുടെ STM ലാബിലായിരുന്നു കേട്ടോ നമ്മൾ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വണ്ടാനത്താണ് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ. അപ്പോൾ ഇവിടുന്ന് നേരെ പോവാണ്. ഇവിടെ സൈഡിൽ ഒരുപാട് ഫ്രൂട്ട്സും പച്ചക്കറികളൊക്കെ വെച്ച് വയ്ക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് പൊക്കിക്കോട്ടോ മേലാത്തോടൊന്നും മേടിച്ചില്ല. അപ്പോഴത്തേക്ക് ഇതേ സ്കാനിങ് റിപ്പോർട്ടൊക്കെ കയ്യിൽ കിട്ടി. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഡോക്ടറിനെ കണ്ട് കാണിച്ചിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഡോക്ടറോട് ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ എല്ലാം അങ്ങ് ചെയ്തത്. അങ്ങനെ ഡോക്ടറിനെയും കണ്ടു. അങ്ങനെ ഞങ്ങൾ തിരുവല്ല വണ്ടി കിട്ടി, അതിൽ കയറി ഗൈസ്. അപ്പോൾ ചങ്കുട്ടി അമ്മ ഫ്രണ്ടിലിരിക്കുകയാണ്. ഭയങ്കര സൂര്യൻ്റെ വെട്ടമായിരുന്നു കേട്ടോ. നമ്മൾ പടിഞ്ഞാറൂന്ന് കിഴക്കോട്ടല്ലേ വരുന്നത്, അപ്പോൾ ഭയങ്കര വെട്ടം. അപ്പോൾ ചങ്കുട്ടിക്ക് ഒരു ചീറ്റോസ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അവനെ കൊതിച്ച് മേടിച്ചാണ്. പക്ഷെ അവന് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ വേഗം എനിക്കങ്ങനെ ഇരുന്നപ്പോൾ അത് തിന്നാൻ തോന്നി. ഒത്തിരി തിന്നില്ല, എന്നാലും ഞാൻ കഴിച്ചു. അപ്പോൾ കുറേ ഷർട്ട് അവിടെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത് കാണുന്നുണ്ട് ഒരു, പക്ഷേ അത് പോയി. അമ്മയും ചങ്കുട്ടിൻ്റെ ഫ്രണ്ടിലിരിപ്പുണ്ട്. ഞാനവിടെ പോയി ഇരുന്നാണ്, അവിടെ വീലാണ്. ഞാൻ പിന്നെ തിരിഞ്ഞ് ഇപ്പുറം വന്നിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് നമ്മൾ തിരുവല്ല എത്താറായപ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയും വേറെ ഒരു പാർക്ക് ചെയ്തൊരു വണ്ടി തട്ടിയെന്നും പറഞ്ഞിട്ടൊക്കെ ഭയങ്കര ബഹളമായിരുന്നു. ഞങ്ങളെ പകുതിക്ക് ഇറക്കി വിടാമെന്ന് വരെ പറഞ്ഞിട്ടോ അവരൊക്കെ. അപ്പോൾ ഈ വൈറ്റ് ലൈനിൻ്റെ ഇപ്പുറത്താണെന്തോ ബാക്കി പാർക്ക് ചെയ്തത്. അപ്പോൾ അവർ ക്യാമറ നോക്കിയപ്പോൾ മനസ്സിലായപ്പോൾ പിന്നെ നമ്മളങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ ഗായ്സ്, അങ്ങനെ നമ്മുടെ 5th month സ്കാനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ട് ഇന്ത്യ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. അന്ന് തന്നെ വന്നപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ ടയർഡായി, ഞാൻ കിടന്നുറങ്ങി. രാത്രിയിൽ വരുന്ന കേസുകളിലൊക്കെ എന്നെ ഉറക്കം പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ ഞാൻ കഷ്ടപ്പെട്ടൊന്നും ഞാൻ ചെയ്യാൻ നിൽക്കില്ല. അപ്പോൾ എന്തായാലും ഭംഗിയായിട്ട് തന്നെ എല്ലാം നടന്നു.
കാരണം ആ ഒരു 2 hours അതായത് ഡോക്ടറിനെ കണ്ടു സ്കാൻ ചെയ്തു കൊണ്ട് കാണിച്ചു പെട്ടെന്ന് തന്നെ എല്ലാം നടന്നുകൊണ്ട് നമ്മൾ കോട്ടയത്തു നിന്നും കൂടെ ആയതുകൊണ്ട് ഡോക്ടർ പിന്നെ കുറച്ച് കൺസൾട്ട് ചില ഫസ്റ്റ് ഡെലിവറി നമുക്ക് അറിയാം പണ്ട് മുതലേ അറിയാവുന്ന ഡോക്ടറാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഡോക്ടർ നമുക്ക് ആ ഒരു പ്രത്യേക പരിഗണന നമുക്ക് എപ്പോഴും തരും പോയിട്ട് വാ ഞാൻ ഇരുന്നോളാന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ആളുണ്ടായിരുന്നില്ല എന്നാലും ഡോക്ടർ അവിടെ ഇരുന്നു കേട്ടോ അപ്പം പുതിയ സ്ഥലത്തേക്ക് മാറിയുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർ അത്യാവശ്യം കുറവ് കാരണം കണ്ടുപിടിച്ച് എല്ലാവരും വരണ്ടേ ഡോക്ടറിൻ്റെ ക്വാർട്ടേഴ്സ് നേരത്തെ ഒഴിഞ്ഞു ആ ഹോസ്പിറ്റലിൽ ചേഞ്ച് ആയപ്പോൾ കേട്ടോ അപ്പോൾ എന്തായാലും സന്തോഷത്തോടെ തന്നെയാണ് ഡോക്ടർ പറഞ്ഞിട്ട് കുഞ്ഞാവായിട്ട് ആയെന്നും പറഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് കൺസൾട്ടിങ് ആയിരുന്നു കേട്ടോ ഇന്നലെ അപ്പോൾ സ്കാനിങ്ങിന് പോയിട്ടുള്ള വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സങ്കടം നല്ല പോലെ ഉണ്ട് കാരണം ചെങ്കുട്ടിയുടെ ഫേസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു 5th സ്കാനിങ്ങിൽ അവൻ കാണിക്കുന്ന കോപ്രായവൻ്റെ ചിരി കൈകളും ഒക്കെ ഹൈ കാണിക്കുന്നു ഡോക്ടർ ഇങ്ങനെ പിടിച്ചേക്കായിരുന്നു നമുക്ക് വിരൽ കാണിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ആലപ്പുഴ ഞാൻ തങ്ങുകോശിനെയാണ് ഫസ്റ്റ് ഡെലിവറിക്ക് വണ്ടാനത്തേക്ക് ആക്കാമെന്നുള്ള രീതിയിൽ കാണിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ മറ്റേ മദറാൻ ചൈൽഡ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നത് കാരണം കൊറോണയുടെ കേസുകൾ വന്നപ്പോൾ അവർ എല്ലാ കേസുകളെയും അങ്ങോട്ട് മാറ്റുമായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കാണിച്ചപ്പോൾ അവിടെ ഒരു ഹോസ്പിറ്റലിൽ നമ്മളെ സ്കാനിങ് സെൻ്ററിലായതുകൊണ്ട് ഡോക്ടർ എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു അപ്പോൾ ഇവർ കാണിക്കാതിരുന്നപ്പോൾ ഞാൻ ഓർത്തു നോർമലി തിരക്കായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ അവർ മറ്റേ ഫോട്ടോസിലും ഇല്ലായിരുന്നു പക്ഷേ ചങ്കുട്ടിയുടെ കേസിൽ ഒരുപാട് ഫോട്ടോസ് കൂടുതൽ കൗണ്ട് ഉണ്ടായിരുന്നത് 5th month സ്കാനിങ്ങിലായിരുന്നു അപ്പോൾ അത് കാണാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടം വെച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അവ സേഫായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിപ്പുണ്ട് വെയിറ്റൊക്കെ ആവശ്യത്തിനുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു നിറയെ ബ്ലഡ് ഉണ്ടാവുന്ന ഫുഡ്സ് കഴിക്കുക പിന്നെ ഡോക്ടർ ഇരുന്ന മെഡിസിൻ കഴിക്കുക ഡോക്ടർ ഇരുന്ന മെഡിസിനകത്ത് ഡോക്ടർ ബ്ലഡിൻ്റെ കണ്ടൻറ്റും കൂടെ എക്സ്ട്രാ വരുന്നതിൻ്റെ എന്തോ ഇതുണ്ട് നമ്മൾക്ക് ബ്ലഡ് വേണം ബ്ലഡ് കണ്ടൻറ്റ് നല്ല പോലെ സിസേറിയൻ ആയതുകൊണ്ട് എനിക്ക് വേണം അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ ഒരു മെഡിസിൻ നിനക്ക് എഴുതിയത് അപ്പം ഇത് ഇതൊക്കെ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അപ്പോൾ അത് തന്നെ നമ്മളിപ്പോൾ 2nd ഡോക്ടറിൻ്റെ അവിടെ തന്നെയുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തന്നെ നമ്മൾ മേടിച്ചു അങ്ങനെ അതും കൊണ്ടുവന്നിട്ടുണ്ട് അതെല്ലാം ഭയങ്കര വെറൈറ്റി കേട്ടോ കാൽസ്യം അയണൊക്കെ ഇരിക്കണ ഒരു നോർമലുള്ള രൂപമെന്നല്ല ഭയങ്കര വെറൈറ്റി ആണ് ഒരു കുറേ മരുന്നുകളാണ് അപ്പോൾ അതൊക്കെ കാണിച്ചെന്തായാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ചങ്കുട്ടിക്ക് കുറച്ച് ക്ലാസ്സൊക്കെ കൊടുത്തു വാവേനെ ചവിട്ടരുത് അമ്മേൻ്റെ അടുത്തുനിന്ന് മാറിക്കിടക്കണം അങ്ങനെ കുറച്ച് ക്ലാസ്സൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും അപ്പോൾ എന്തായാലും പിന്നെ ഡോക്ടറും പറഞ്ഞു മെഡിക്കൽ കോളേജായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഡെലിവറിക്ക് കാരണം എല്ലാ കേസുകളും ആലപ്പുഴയിൽ നിന്ന് വരെ എല്ലാം കോട്ടയത്തോട്ട് തന്നെയാണ് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരുമ്പോൾ നമ്മൾ പറഞ്ഞു വിടുന്നത് അപ്പം എല്ലാത്തിനും നമുക്ക് എല്ലാ കാര്യത്തിനും നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതിനെല്ലാം നമുക്ക് പറ്റുന്നത് മെഡിക്കൽ കോട്ടയത്താണെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇതുവരെയുള്ള രീതിയിൽ അങ്ങോട്ട് ആക്കാമെന്നാണ് വിചാരിക്കുന്നത് എനിക്കൊരു ടെൻഷൻ ഉണ്ടോ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ എന്തായാലും ബ്ലഡ് കുറയാതെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല വെയിറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ 5th month സ്കാനിങ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അത് മറക്കാതിരിക്കുക കേട്ടോ എല്ലാവരും കമൻറ്റ് ചെയ്യുക എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് അറിയിക്കുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെയും ടാറ്റാ ബൈ ബൈ